ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പൊട്ടുകടലയും അമൃതം പൊടിയും വെച്ചിട്ട് നമ്മൾ സ്കൂൾ ലൈഫിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ലൊട്ട മിഠായി ഉണ്ടാക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ മിഠായി എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ ലൊട്ട മിഠായി, അതായത് ട്രിമാട്രം സൈഡിലൊക്കെ ഇതിനെ ലൊട്ട മിഠായി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ കുറച്ച് പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഈ പൊട്ടുകടല നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പതാ നമ്മുടെ പൊട്ടുകടല ഇവിടെ പൊടിച്ച് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പതാ നമ്മൾ പാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പതാ പഞ്ചസാര ഒരുവിധം മെൽറ്റ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവനെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇവിടെ കാരമലായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അമൃതം പൊടി ഉണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം ഞാൻ അതേ കുറച്ച് എമൗണ്ട് അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടുകടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഇവനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാമറ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ലാഗ് വരും, എന്നാലും നിങ്ങൾ നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യം ഒന്ന് തോന്നിയാൽ ഇതിനകത്ത് കുറച്ച് ഉരുക്കിയ നെയ്യോ ബട്ടറോ അതല്ല കാരമൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്കിട്ട് കൊടുക്കാവേ. അപ്പോൾ അതാ നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു മെൽറ്റഡ് പരുവത്തിലാക്കി നമ്മളിവനെ സെറ്റ് ചെയ്തെടുക്കണം. ദാ ഈ ഒരു പരുവമാണ്, അതായത് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പരുവം. അപ്പോൾ ദാ ഞാനിവിടെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ബട്ടറോ നെയ്യോ പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ല ചൂടോടെയാണ് ചെയ്യേണ്ടത്. കാരണം ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഹാർഡായി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ബോൾസ് ആയിട്ടെടുക്കാം. കടയിലൊക്കെ ബോൾസ് ആയിട്ടാണ് കിട്ടുന്നത്, പക്ഷേ ഞാൻ ഈ ഒരു ടെക്സ്ചർ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ചൂടോടുകൂടി തന്നെ ഇതിനകത്ത് ഒരു കത്തി ഉപയോഗിച്ച് വരകൾ വരച്ച് കൊടുക്കണം. എനിക്ക് പക്ഷേ ഹാർഡായിപ്പോയി, എന്നാലും ഞാൻ ചെറുതായിട്ട് വരകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ പീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടാൽ ഡയറി മിൽക്കൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, നമ്മൾ ചില മിഠായിയൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ ഇങ്ങനെ നിൽക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ശരിക്കും ലൊട്ട മിഠായിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും. കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരം നമ്മൾ വായിലിട്ട് കഴിയുമ്പോഴത്തേക്കും കൊന്നിട്ട് നല്ല ടേസ്റ്റ് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം, എത്ര തവണ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയ്ക്കും ടേസ്റ്റി ആണെന്നൊന്നും പ്രതീക്ഷിച്ചില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. പക്ഷേ കിട്ടിയില്ലോ ആയിരുന്നേ, സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ലൊട്ടമുട്ടായി തന്നെ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആണ്. കുഞ്ഞുമക്കൾക്കും നമ്മളെപ്പോലെ വലിയവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ.